പ്ലസ് ടു സുവോളജി ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയൊരു ടോപ്പിക് ആണ് പ്ലിയോട്രോപ്പി. ഇപ്പോൾ എ ജീൻ ദാറ്റ് കൺട്രോൾ മോർ ദാൻ വൺ ഫിനോടിപ്പിക് ക്യാരക്ടേഴ്സ് ഈസ് കോൾഡ് പ്ലിയോട്രോപ്പിക് ജീൻ. ഒരു ജീൻ ഒന്നിൽ കൂടുതൽ ഫിനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജീനിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലിയോട്രോപ്പിക് ജീൻ. ഫോർ എക്സാമ്പിൾ നമ്മളുടെ പീ പ്ലാന്റിലെ ദ സെയിം ജീൻ ആണ് ഫ്ലവർ കളറിനെ, ലീഫ് ആക്സിസിനെ, അതുപോലെ സീഡ് കളറിനെ കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? അതിന് എക്സാമ്പിൾ ആയിട്ട് നോക്കൂ. ഇപ്പൊ വൈറ്റ് ഫ്ലവർ കളർ ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്ന ജീൻ ആണ്. അപ്പൊ ആ ഫ്ലവറിന്റെ കളർ എന്തായിരിക്കും? വൈറ്റ് കളർ ആയിരിക്കും. അപ്പൊ അതിന്റെ ആക്സിൽ അല്ലെ, ലീഫ് ആക്സിൽ നമ്മൾ പറഞ്ഞില്ലേ, ആ ആക്സിലും സീഡ് കോട്ടും കളർലെസ് ആയിരിക്കും. കാരണം ഈ ജീനാണ് കൺട്രോൾ ചെയ്യുന്ന സെയിം ജീനാണ്, വൈറ്റ് ഫ്ലവറിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ തന്നെയാണ് ഈ ആക്സിലിനെ കളർലെസ് ആക്കുന്നതും അതുപോലെ സീഡ് കോട്ട് കളർലെസ് ആക്കുന്നതും. അപ്പൊ സെയിം ജീനാണെന്ന് അർത്ഥം. അപ്പൊ ആ ഫിനോമിനെ പറയുന്ന പേരാണ് പ്ലിയോട്രോപ്പി. ക്ലിയർ ആയോ? അപ്പോ എ ജീൻ ദാറ്റ് കൺട്രോൾസ് മോർ ദാൻ വൺ ഫിനോടിപ്പിക് ട്രെയ്റ്റ് ഈസ് കോൾഡ് പ്ലിയോട്രോപ്പിക് ജീൻ, ആൻഡ് ദി എബിലിറ്റി ഓഫ് ദ ജീൻ ടു കൺട്രോൾ മോർ ദാൻ വൺ ഫിനോടൈപ്പ് ഈസ് കോൾഡ് പ്ലിയോട്രോപ്പി. ഓക്കെ അല്ലേ? അത് നമ്മൾ പ്ലാന്റ് പാർട്ടിൽ പറഞ്ഞ പോലെ ആനിമൽ പാർട്ടിലും അങ്ങനെ തന്നെ ഉണ്ട്. നോക്കൂ, വെസ്റ്റീജിയൽ ജീൻ ആണ് ഡ്രോസോഫില്ലയിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഡ്രോസോഫില്ല മെലനോഗാസ്റ്റർ. ഓർമ്മയില്ലേ നമ്മുടെ പഴയീച്ച? അതില് വിംഗ് ഡെവലപ്മെന്റ്, അതുപോലെ ബ്രിസിൽസ്, അതിന്റെ ബ്രിസിൽസിന്റെ പൊസിഷൻ ഓൾട്ടർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓവറീസിലുള്ള എഗിന്റെ ചേഞ്ചസ് വരുത്തുന്നതും ഒക്കെ സെയിം ആയിട്ടുള്ള വെസ്റ്റീജിയൽ ജീൻ ആണ്. ഒരു ജീൻ മൾട്ടിപ്പിൾ ഇഫക്റ്റ് വരുത്തുന്നു, അതാണ് പ്ലിയോട്രോപ്പിക് ജീൻ. ക്ലിയർ ആയോ? അതേപോലെ ഹ്യൂമനിലും അങ്ങനെ പ്ലിയോട്രോപ്പിക് ആയിട്ടുള്ള ജീൻ ഉണ്ട്. അതിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറെ കാര്യങ്ങളുണ്ട് അതില്. നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത മർഫാൻ സിൻഡ്രോം എന്നൊക്കെ പറയും. അൺയൂഷ്വൽ ആയിട്ടുള്ള ടോൾനെസ് ആയിരിക്കും, സ്ലെൻഡർ ആയിട്ടുള്ള ഫിംഗേഴ്സ് ആയിരിക്കും ഒരു ഡിസീസ് കണ്ടീഷൻ ആണ്. അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റബോളിക് ഇന്ററാക്ഷനിൽ വരുന്ന ഈ പ്ലിയോട്രോപ്പിക്കുള്ള ബേസിസ് അതാണ്. മെറ്റബോളിക് ഇന്ററാക്ഷനിലാണ് അത് ഇഫക്റ്റ് വരുത്തുന്നത്. ഓക്കെ, അതിനൊരു എക്സാം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു ഫീനൈൽ കീറ്റോന്യൂറിയ എന്ന് പറഞ്ഞ ഒരു ഡിസീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഫീനൈൽ കീറ്റോന്യൂറിയ? ശ്രദ്ധിക്കൂ. അപ്പൊ ഫീനൈൽ കീറ്റോന്യൂറിയ എന്ന് പറഞ്ഞാൽ ഒരു ഡിസീസാണ്. അതിനെ നമ്മൾ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം എന്നും പറയും വേറൊരു പേര്. അപ്പൊ ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് നമുക്ക് ഫുഡിൽ നിന്നും കിട്ടും. ഫീനൈൽ അലാനിൻ അമിനോ ആസിഡിനെ കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട് തേർഡ് ചാപ്റ്ററിലേക്കൊക്കെ. അപ്പൊ ഈ ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ടൈറസീൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡായിട്ട് മാറും, കൺവേർട്ട് ചെയ്യും. ഈ കൺവേർഷനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു എൻസൈം ആണ്. ക്ലിയർ ആയോ? ഫീനൈൽ അലാനിൻ ഈസ് വാട്ട്? ഇറ്റ് ഈസ് എൻ അമിനോ ആസിഡ് അല്ലെ. ദിസ് അമിനോ ആസിഡ് യൂഷ്വലി ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ടൈറസീൻ. ദിസ് ഈസ് വൺ ആൻഡർ അമിനോ ആസിഡ്. And this conversion is facilitated in the presence of an enzyme namely phenylalanine hydrolase. Indana phenylalanine hydrolase. Clear ayo? Ee phenylalanine hydrolase ennu parayna enzyme ne control cheynathu gene. Appo phenylalanine hydrolase ne control cheyna gene aanu പി എ എച്ച് എന്ന് പറയുന്ന ഒരു ജീൻ. ക്രോമസോം 12 ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ജീനാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നോർമൽ പേഴ്സൺസിൽ ഫീനൈൽ അലാനിൻ ടൈറസിനായിട്ട് കൺവേർട്ട് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോലൈസ്. ഇനി ടൈറസിൻ എന്ന് പറയുന്നത് എന്താണ്? അമിനോ ആസിഡ് അല്ലേ. അപ്പൊ ഈ അമിനോ ആസിഡിന്റെ റോൾ നിങ്ങൾക്ക് ഓർത്താൽ കിട്ടും. ഫസ്റ്റ് ഇയറിൽ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട്. തൈറോയിഡ് ഹോർമോണായ തൈറോക്സിന്റെ ഫോർമേഷൻ ടൈറസിൻ എന്നുള്ള അമിനോ ആസിഡിന്റെ ആവശ്യമാണ്. അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, നെർവസ് സിസ്റ്റത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഡോപ്പമൈൻ ഒക്കെ പോലുള്ള അവയുടെ ഫോർമേഷന് ടൈറസിൻ ആവശ്യമാണ്. അതുപോലെ പ്രോട്ടീൻ ഫോർമേഷനും അമിനോ ആസിഡായ ടൈറസിൻ ഈസ് നെസസറി. ക്ലിയർ ആയോ? അപ്പോൾ മൾട്ടിപ്പിൾ എഫക്റ്റ് ആണ്, ഒരു സിംഗിൾ ജീൻ ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതെന്നും. ക്ലിയർ ആയോ? അതുകൊണ്ട് പ്ലിയോട്രോപ്പിക്ക് എക്സാമ്പിൾ ആണ്. അപ്പോ നോർമൽ പേഴ്സൺസില് ഇനി ഈ ഡിസീസ് ഉള്ളവരിൽ, ഡിസീസിന്റെ പേരെന്താണ്? ഫീനൈൽ കീറ്റോന്യൂറിയ മെറ്റബോളിക് ഡിസോർഡർ ആയിട്ടാണ് ഇതിന് കാരണമാകുന്നത്. അതുകൊണ്ടാണ് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെ ഡിസീസ് ഉള്ളവരിൽ ഈ ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന എന്താണ് ഫീനൈൽ അലാനിൻ അമിനോ ആസിഡ് ദിസ് ഫീനൈൽ അലാനിൻ ഈസ് കൺവേർട്ടഡ് ഇൻടു ഫീനൈൽ പൈറൂവിക് ആസിഡ് എന്താണ് ഫീനൈൽ പൈറൂവിക് ആസിഡ് instead of converting into tyrosine it is converted into phenyl pyruvic acid appo ee enzyme formation nadakkanilla viril because of the genetic mutation clear ayo appo ee phenyl pyruvic acid excess aayittulla urine vadi excrete cheythu povum adu pole brain damage nu karanamagum adu pole thanne mental retardation okke karanamagum clear ayo appo adana multiple effect varuthuna gene aya pleiotropic എക്സാമ്പിൾ ആണ് ഫീനൈൽ കീറ്റോണോറിയ ഇനി അടുത്തൊരു ഡിസീസും കൂടി നമുക്ക് പഠിക്കാനുണ്ട് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഒരു റിസസീവ് ട്രെയ്റ്റും കൂടിയിട്ടാണ് ഇത് അതായത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സ്മോൾ പി എന്നുള്ളവരിൽ ഈ ജീൻ ശരിക്ക് ഫോം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയാലും ക്ലിയർ ആണ് കൺസെപ്റ്റ് ഓക്കെ അപ്പൊ ആ ജീൻ എന്ത് ഫോം ചെയ്യില്ല അപ്പോ ഫീനൈൽ അലാനിൻ ഹൈഡ്രോലൈസ് എന്നുള്ള എൻസൈം ഫോർമേഷൻ നടക്കുന്നില്ല ഓക്കെ അപ്പോൾ ഫീനൈൽ അലാനിൻ ഈസ് കൺവേർട്ടഡ് ഇൻടു ടൈറോസിൻ ഇൻ പ്രസൻസ് ഓഫ് ദി എൻസൈം ഫീനൈൽ അലാനിൻ ഹൈഡ്രോലൈസ് ഫീനൈൽ അലാനിൻ ഈസ് ദി എന്താണ് ഇറ്റ് ഈസ് ആൻ അമിനോ ആസിഡ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ഫുഡ് ഓക്കെ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു അനദർ അമിനോ ആസിഡ് ദിസ് കൺവേർഷൻ ഈസ് നോട്ട് ടേക്കിംഗ് പ്ലേസ് ഇൻ ദോസ് പേഷ്യൻസ് ഹു ആർ ഹാവിംഗ് ദ ഡിസീസ് നെയിംലി ഫീനൈൽ കീറ്റോണോറിയ ഇൻ ദം ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു ഫീനൈൽ പൈറൂവിക് ആസിഡ് and the excess phenyl pyruvic acid will be excreted through urine and it may cause brain damage as well as mental retardation hope you understood the concept well ഇനി പ്ലിയോട്രോപ്പിക്ക് വേറൊരു എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അരിവാൾ രോഗം എന്നാണ് നമ്മൾ അതിന് മലയാളത്തിൽ പറയുക അപ്പോൾ ആർ ബി സിയുടെ ഷേപ്പ് മാറിയിട്ട് എന്തായി മാറും സിക്കിളിന്റെ ഷേപ്പാവും അരിവാളിന്റെ ഷേപ്പാവും അങ്ങനെ ആവുമ്പോൾ എന്താ പറ്റുക ആർ ബി സിയിലാണ് ഹീമോഗ്ലോബിൻ എന്നുള്ള പിഗ്മെന്റ് റെസ്പിറേറ്ററി പിഗ്മെന്റ് ഫസ്റ്റ് ഇയറിലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പഠിച്ചതാണ് അപ്പോൾ ആ ഹീമോഗ്ലോബിന്റെ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന കപ്പാസിറ്റി കുറയും ക്ലിയർ ആയോ അപ്പോ കുറയുമ്പോൾ എന്താ പറ്റുക ഈ സിക്കിൾ ഷേപ്പായിട്ടുള്ള ആർ ബി സി ഒക്കെ ക്ലംപ് ചെയ്യും ക്ലംപ് ചെയ്ത് ബ്ലഡ് വെസൽസിനെ ഒക്കെ ബ്ലോക്ക് ചെയ്യും അതുപോലെ അത് ബ്രെയിനെ ലങ്സിനെ ഒക്കെ അഫക്ട് ചെയ്യും ക്ലിയർ ആയോ അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യുന്നതും എന്താണ് ഹീമോഗ്ലോബിൻ ഹീം പ്ലസ് ഗ്ലോബിൻ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ് ഹീം എന്നുള്ള അയൺ മോളിക്യൂളും ഗ്ലോബിൻ എന്നുള്ള പ്രോട്ടീനും ചേർന്നിട്ടാണ് ഫോം ചെയ്യുക അപ്പൊ ഇതിൽ ആൽഫയും ബീറ്റയും ഒക്കെ ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചേർന്നിട്ടാണ് ഹീമോഗ്ലോബിൻ എന്നുള്ള പിഗ്മെന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഫോർമേഷൻ നടക്കുമൊക്കെ അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞത് ജീനാണ് അപ്പോ നമ്മൾ നോർമൽ ആയിട്ടുള്ള അതായത് സിക്കിൾ സെൽ അനീമിയ എന്താണ് ഡിസീസിന്റെ പേര് സിക്കിൾ സെൽ അനീമിയ സിക്കിൾ സെൽ അനീമിയ സോ ദിസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ആണ് എക്സാമ്പിൾ ഫോർ എന്താ പ്ലിയോട്രോപ്പിക് വേറൊരു എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ അപ്പൊ നോർമൽ പേഴ്സൺസിലുള്ള അവരുടെ ജീനോ ടൈപ്പ് HBA ആയിരിക്കും ക്ലിയർ ആയോ അപ്പൊ അവർക്ക് ഡിസീസ് ഫ്രീ ആയിരിക്കും HBA ആണെങ്കിൽ ഡിസീസ് ഫ്രീ ആണ് ഡിസീസ് ഇല്ല എന്നർത്ഥം അതേസമയം ഇത് ഹോമോസൈഗസ് അല്ലേ ഇനി ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ ആണ് HBA HBS എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ അവർ കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും ക്ലിയർ ആയോ അതായത് അടുത്ത ജനറേഷനിലേക്ക് ഈ ജീൻ പോകാനുള്ള സാധ്യതയുണ്ട് ഏത് ജീൻ HBS എന്നുള്ള ലീ നോക്കൂ HBS ആണ് ഡിസീസ്ഡ് പേഴ്സൺ ഇപ്പൊ ഡിസീസ്ഡ് പേഴ്സണ് ഈ ജീനോ ടൈപ്പ് ഉള്ളവർക്കാണ് HBS ജീനോ ടൈപ്പ് ഉള്ളവർക്കാണ് സിക്കിൾ സെൽ അനീമിയ വരിക അപ്പൊ ഈ ഒരു ജീൻ കാരണം ഈ മൂന്ന് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യും മൂന്ന് ഓർഗന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ ആ മൂന്ന് ഓർഗൻ എന്ന് പറയുമ്പോൾ മൂന്ന് സിസ്റ്റത്തിനെയാണ് അഫക്ട് ചെയ്യുക ക്ലിയർ ആയോ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യും പിന്നെ നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യും അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യും ഓക്കെ അപ്പൊ വൺ സിംഗിൾ ജീൻ കൺട്രോൾസ് മെനി മൾട്ടിപ്പിൾ എഫക്ട് അതായത് മെനി ഫിനോട്ടിപ്പിക് ട്രെയ്റ്റ്സ് പ്ലിയോ എന്ന് പറഞ്ഞാൽ മെനി എന്നാണ് ട്രോപ്പി പറഞ്ഞാൽ എഫക്ട് ക്ലിയർ ആയി കൺസെപ്റ്റ് ക്ലിയർ ആയി പിന്നെ നമ്മൾ പഠിച്ചതെല്ലാം ഒന്നും കൂടി റീകോൾ ചെയ്യാം വാട്ട് ഡു യു മീൻ ബൈ പ്ലിയോട്രോപ്പി What is meant by a pleiotropic gene and what are the examples of
this pleiotropic gene. Okay? Now, I'll tell you.